الله عند رسول جوريكم نفريقا معاري معاذ رضي الله عنه فرنجو دكذا يوم ينفخ في السور فتأتون أفواجا الله عند برسود قرآن لور آياتان قرآن نموكا غانا غريم نرانا فريا فتاري يوم ينفخ في السور فتاتون افواجا سورة نغاهرة تلودة بدمبول فتاتون افواجا سانجم سانجماي جنن الكبر نغتر 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 معاذ رضي الله عنه والله رسول تلائيه انا كنيچ ويچو معاذ رضي الله عنه مطت نبي دنگل وداد يدا بھاغتے كي ورلو ويچن انا ويرت نوكم بول فبقى رسول الله عنه رسول پوٹت کرج ويان ينطو برين معاذ سألتني النمر النظيم ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ് മഹാദേ നീ എന്നോട് ചോദിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഭയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു തുഹ്സറു ഉമ്മത്തി അലാ ഇസ്നൈ അശറ സിൻഫാ ഖബറിന്റെ അകത്തുന്ന പരലോകത്തേക്ക് മനുഷ്യർ എഴുന്നേറ്റ് വരുമ്പോ 12 വിഭാഗമായി വരുന്നതാണ് മുആദ് വല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിൽ വന്ന ഉമ്മമാരെ പാരിതോഷികം വാങ്ങാൻ വേണ്ടി കടന്നു ചെല്ലുകയാ അല്ലാന്റെ കോടതിയിലെ പരലോകത്തെ പാരിതോഷികം താങ്ങോ ഖബറിന്റെ അകത്തും എഴുന്നേറ്റ് ചെല്ലുന്ന ചെമ്മൻകുടിയിലെ ഉമ്മ അല്ലാന്റെ റസൂൽ പറയുന്ന 12 വിഭാഗമായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് അല്ലാന്റെ ഹബീബ് പറയുന്ന ആരേ അതിൽ 11 വിഭാഗവും നരകത്തിലാണ് ആരേ അതിൽ 11 വിഭാഗവും അവർക്ക് സ്വർഗമില്ല മുആറേ സ്വർഗമില്ല 12-ാമത് വരുന്ന ഒരൊറ്റ വിഭാഗത്തിന് മാത്രമാ സ്വർഗമുള്ളത് അല്ലാഹു റസൂലിന്റെ മുമ്പിരുന്നു കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു കരയാ തുടങ്ങുകയാ ചെമ്മൻകുടിയിൽ വന്നിരിക്കുന്നവരേ പടച്ചവന്റെ കോടതിയിൽ സ്വർഗം വാങ്ങാൻ ചെല്ലുന്ന 12-ാമത്തെ വിഭാഗത്തിലല്ലേ നമുക്ക് പെടാനുള്ളത് അതിന് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പറ്റൂല്ല സിനിമ കണ്ടുകൊണ്ടിരുന്ന പറ്റൂല്ല പൂരപ്പറമ്പില് കറങ്ങി നടന്ന പറ്റൂല്ല ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച പറ്റൂല്ല എന്റെ പ്രിയപ്പെട്ട സമുദായമേ 12-ാമത്തെ വിഭാഗത്തിലേക്ക് പറയുന്നതിന് മുമ്പ് ആ 11 വിഭാഗങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുകയാ വിശദീകരിച്ച് തീർക്കാൻ സാധ്യമല്ലെന്നറിയാ എന്നാലും ഒരു ശ്രമം നടത്തുകയാ വല്ലപ്പുഴയിലെ ചെമ്മൻകുളിയില് ഞാൻ എന്ന് വന്നാലും ആവേശത്തോടെ ഓടിയെത്തുന്ന ചെറുപ്പക്കാരാ ഈ വിശാലമായ ഗ്രൗണ്ട് പോലും നിറയ്ക്കാൻ പാകത്തിന് ഓടിയെത്തിയ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ മനസ്സ് വെക്കുക ഒരിക്കലും ഈ 11 വിഭാഗത്തിൽ പെടാൻ പാടില്ല കരഞ്ഞുകൊണ്ട് പറയുകയാ നബിയേ അവിടം നിന്ന് വിശദീകരിച്ച് തരണം റസൂലേ ആരൊക്കെയാണ് ആ വിഭാഗങ്ങളെന്ന് പറയണം നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ 1-ാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു അതേ ഖബറിന്റെ അകത്തിരുന്ന ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയാ ലൈസ ലഹും യദാനി വലാ റിജ്ലാ അവർക്ക് രണ്ട് കൈകളില്ല അവർക്ക് രണ്ട് കാലുകളില്ല 1-ാമത്തെ വിഭാഗം രണ്ട് കൈയില്ല രണ്ട് കാലും ഇല്ല അല്ലാഹുവിന്റെ കോടതിയിൽ ഖബറിന്റെ അകത്തു എഴുന്നേറ്റ് വരുന്ന 1-ാമത്തെ വിഭാഗം രണ്ട് കൈയും അവർക്കില്ല രണ്ട് കാലുകളും ഇല്ല അടക്കുമ്പോൾ രണ്ട് കൈയുമുണ്ട് രണ്ട് കാലുമുണ്ട് വല്ലപ്പുഴയിലും പൊട്ടച്ചിറയിലും പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഈ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മക്കളൊക്കെ കണ്ടതാണ് രണ്ട് കൈയുണ്ട് രണ്ട് കാലുമുണ്ട് സർവവിധ സർവവിധ ശരീരത്തിന്റെ അവയവങ്ങളുണ്ട് അംഗവൈകല്യങ്ങൾ ഒന്നുമേ ഇല്ല
പക്ഷെ ഇവിടെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ വിഭാഗം ലൈസലഹും യദാനി വലാ അരിജലാൻ, അവർക്ക് രണ്ട് കൈകളും ഇല്ല, രണ്ട് കാലുകളും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, അവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു അവരെ അങ്ങനെ കൊണ്ടുപോകുന്നത്? എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും നബിയേ, ആ തെറ്റ് മുആദിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല റസൂലേ. അത് എന്ത് തെറ്റാണെങ്കിലും മുആദിന്റെ ജീവിതത്തിൽ ആ തെറ്റില്ല നബിയേ. എന്റെ ചെമ്മൻകുഴിയിൽ വന്നിരിക്കുന്ന വിശ്വാസികളോട് വിശ്വാസിനികളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഈ മനോഹരമായ വിജ്ഞാന നഗരിയിലിരുന്നു കൊണ്ട് അല്ലാഹുവേ ആ തെറ്റ് എന്ത് തെറ്റാണെങ്കിലും ഞങ്ങൾ ഇന്നുവരെ ചെയ്യൂല അല്ലാ തീരുമാനം എടുക്കാൻ പറ്റുമോ? വെള്ളമൊഴിക്കാൻ അല്ലെ, ഇപ്പൊ വേറെ തീരുമാനം ഞാൻ എടുക്കും. ഒരു കാരണവശാലും ആ തെറ്റ് നമ്മൾ ചെയ്യില്ല എന്ന ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇൻഷാല്ലാ സാധിക്കണം. കാരണം ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഒരു സമാധാനത്തിന് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ കൈനീട്ടി നിൽക്കുന്ന സമയം ലൈസലഹും യദാനി വലാ രിജലാൻ, രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല, ആ ഒരവസ്ഥയിൽ വരും. അപ്പോ രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല, ലൈസലഹും യദാനി വലാ രിജലാൻ, രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല, ആകെ ആ പരിഭ്രാന്തി വരുത്തുന്ന ദിവസം അങ്ങനെ വരുന്നവർ ആരാണ് നബിയെ? നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്തെങ്ങനെ ഇരിക്കണം, അന്തമിട്ട് വെള്ളത്തിണ കോഴിയെ പോലെ, അങ്ങനെ പോകാനാണോ താല്പര്യം? ഒരിക്കലുമില്ലല്ലോ അല്ലേ. മുമ്പ് ഒരു ഉസ്താദ് പ്രസംഗിച്ച ചോദിച്ചു, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈ വെക്കാൻ പറഞ്ഞു, എല്ലാവരും കൈ വെക്കി, ഒരാൾ മാത്രമേ ഉറങ്ങിപ്പോയി. അപ്പോ എല്ലാവരും ഉസ്താദ് ചോദിച്ചു, നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ എഴുന്നേക്കാൻ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, അവൻ ചാടിയൊക്കെ എഴുന്നേറ്റ്. അള്ളാഹു എല്ലാവരും നോക്കണം, പടച്ചവരെ ഇത്രയും കഷ്ടപ്പെട്ട് വാതേക്കാൻ വന്നിട്ട് നാലാമത്തെ വർഷത്തെ വാത ഫുള്ള് ആദ്യം മുതൽ അവസാനം വരെ കേട്ടില്ല, അവർ നരകത്തിൽ പോകാനാണ് ആഗ്രഹം. അപ്പൊ അവൻ കുടുങ്ങി നിൽക്കുകയാണ്, എന്തായാലും ഇപ്പോഴത്തെ മക്കളെ പോലെ അവൻ നല്ല പവറായിരുന്നു, അവൻ എന്തായാലും കുടുങ്ങി ജനങ്ങളുടെ മുമ്പ് നാണം കെട്ടി, ഇനി രക്ഷപ്പെടണ്ടേ, നേരെ സ്റ്റേജിൽ കയറി വന്നു. സാറേ, ഞാൻ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. എന്നിട്ടവൻ എന്തേ നീ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ വന്ന് മൈക്കിലൂടെ പറയാം, ഞാൻ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടൂർ നോക്കിയപ്പോൾ ഉസ്താദ് മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഉസ്താദ്, ഇത്രയും ദിവസം പാന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നരകത്തിൽ പോകേണ്ട, കമ്പനിക്ക് ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു വന്നതാണ്. അപ്പൊ ചില ആൾക്കാരെങ്ങനെയാണ്, ചില സദസ്സിലിരുന്നു കൊണ്ട് മുഴുവനായിട്ട് ചിലപ്പോൾ കേൾക്കാൻ കഴിയില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആയാൽ പതിനൊന്നാമത്തെ വിഭാഗം പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ കൈയും കാലും ഇല്ലാത്ത വിഭാഗത്തിലേക്ക് കിടക്കുള്ളൂ. അതിൽ മാറണം. ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല, എവിടെയാണ് കൊണ്ടുവരുന്നത്? ജനങ്ങളാകെ ഭയന്നു പോകുന്ന മഹ്ശറ, നമ്മുടെ ജീവിതത്തിലാകെ പ്രതീക്ഷയുള്ള പരലോകമാണ്. ആരെന്ത് പറഞ്ഞാലും അല്ലാ അവിടെ നിന്റെ സമാധാനം നിന്റെ സഹായം നമുക്ക് ലഭിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന മഹ്ശറ, ആ മഹ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരികയാ. ലൈസലഹും യദാനി വലാ രിജ്ലാ, രണ്ട് കൈകളില്ല രണ്ട് കാലുകളില്ല. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഒന്ന് വിശദീകരിച്ചു തരണം നബിയേ, അവരാരാണെന്നൊന്ന് പറഞ്ഞു തരണം നബിയേ. ഞാനൊരിക്കലും ആ വിഭാഗം ചെയ്യുന്ന തെറ്റ് ചെയ്യൂല നബിയേ, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അവരങ്ങനെ രണ്ട് കൈയില്ലാതെ കാലില്ലാതെ ഖബറിന്റെ അകത്തും നിങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്, നടക്കാൻ കഴിയൂല, എഴയാൻ കഴിയൂല. എന്തോ ഒരു നികൃഷ്ടമായ വസ്തു ഇങ്ങനെ നീങ്ങി വരുന്ന പോലെ ഖബറിന്റെ അകത്തും എഴുന്നേറ്റിട്ട് ചുട്ടുപൊള്ളുന്ന മഹ്ശറാവൻസതയിലൂടെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, ഇവരാരും അറിയോ എന്റെ ചെമ്മൻകുടിയിൽ നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ, അവരാരും അറിയോ, അവരാരും അറിയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മുഹാര് ആ ലോകത്ത് തന്നെ വിളിച്ചു പറയുകയാണ് പരസ്യമായി, ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ്, ആ കടന്നു വരുന്നവർ ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ. ഉലാഇല്ലദീന യുദൂനൽ ജീറാ, അവർ അയൽവാസികളെ ഉപദ്രവിച്ചവരാണ്. അത്രയുള്ളൂ, ചെറിയ നമ്മൾ കാണുന്ന ഏറ്റവും ചെറിയ ഒരു തെറ്റ്.
നമുക്കതൊരു വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ലല്ലോ. അയൽവാസികളെ ഉപദ്രവിക്കാം. ഇപ്പൊ പല സഹോദരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, റബ്ബാവേ പണി കിട്ടിയല്ലോ റബ്ബേ. കാരണം എന്താ, തട ജോലി കുറ്റിയടിയാണ്. എവിടെ കുറ്റിയടി? അതിരുകല്ലി മാറ്റി വെക്കലും തോണ്ടലും. രാത്രി മഴ പെയ്യുന്ന സമയത്ത് ഭർത്താവിന് ഇങ്ങനെ കുട പിടിച്ചു കൊടുക്കും, ഭർത്താവ് വന്ന് മൺവട്ടി കൊണ്ട് മാറ്റി വെക്കും. നേരം വിളിക്കുമ്പോൾ ഇബ്രാഹിയാക്കടെ ബാത്റൂമോ അമ്മൂഞ്ഞാക്കട ഒരിടത്തി കിടക്കണം. അള്ളാഹു അതങ്ങനെ അപ്പുറത്ത് പോയി. എന്തുകൊണ്ടാ ഈ പാതിരാത്രി പരിപാടി ഉണ്ട് പലർക്കും? ഏറ്റവും അധികം ഇന്ന് ലോകത്തടിയുമ്പോൾ നടക്കുന്ന വസ്തു അളക്കുന്ന സമയത്താണ്. ആ സമയത്താണ് അയൽവാസികളുടെ തനി നിറം മനസ്സിലാകുന്നത്. തനിനിറം കാണിച്ചേ പറ്റൂ. ചിലർ പറയും നമ്മൾ മിണ്ടാതെ നിന്നാൽ ഉള്ളതും കൂടി വെട്ടിക്കൊണ്ട് പോകും സാറേ, അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഇടപെടുന്നത് എന്ന് ചിലർ പറയാറ്. അപ്പോൾ അയൽവാസികളെ ഉപദ്രവിക്കുന്നവർക്ക് രണ്ട് കൈയും ഉണ്ടാവില്ല, രണ്ട് കാലും ഉണ്ടാവില്ല. ചെമ്മൻകുടിയിൽ എത്ര എണ്ണം ഉണ്ടാവും കൈയും കാലും ഉള്ളത് പരലോകത്ത്? ഇപ്പൊ ആലോചിക്കണം, ഇവിടെ നിന്ന് ആലോചിക്കണം. സഹോദരിമാരെ, ഇത് കെട്ടുകഥയല്ല. അല്ലാന്ത റസൂല തമാശക്ക് പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആമത്തിന്റെ നാവിന്റെ മൊഴികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് കൈയില്ലാതെ ഖബറിന്റെ അകത്ത് കഫം തുണിയിൽ പൊതിഞ്ഞു വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് കൈയുണ്ടായിരുന്നു, ഉപ്പാക്ക് കാലുണ്ടായിരുന്നു, ഇന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഒന്നുമില്ല റബ്ബേ. ആ രീതിയിൽ വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം അല്ലാന്ന് റസൂല് പറഞ്ഞു കിടക്കുകയാ.